Hi friends, MathsEduTech എന്ന വീഡിയോ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ കണ്ടതായിരുന്നു നമ്പേഴ്സിനെ കുറിച്ചിട്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു റിയൽ നമ്പേഴ്സ്. നമ്മളതിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു, അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമാജിനറി നമ്പേഴ്സാണ്. എന്താണ് ഇമാജിനറി നമ്പേഴ്സ്? അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ നെഗറ്റീവായിട്ട് നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എക്സാമ്പിള്, ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്. ടു, സിമ്പിൾ എക്സാമ്പിളാണ്. ടുവിൻ്റെ സ്ക്വയർ എന്താണ്? ഫോറാണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഇൻറ്റു ടു, അതായത് ഇവിടെ പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് എൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി ഞാനൊരു മൈനസ് ടുവിന് ഞാൻ സ്ക്വയർ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? നാലാണ് കിട്ടുന്നത്. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. മൈനസ് ടു ഇൻറ്റു മൈനസ് ടു. നമുക്കറിയാം രണ്ട് ഇൻറ്റു രണ്ട് നാലാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്? പോസിറ്റീവാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്ന, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി എന്തിനുള്ള നമ്പേഴ്സാണ്? റിയൽ നമ്പേഴ്സിൽ പെടുന്ന നമ്പേഴ്സാണ് പോസിറ്റീവ് ഫോർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നേരൊരു ഒരു വേറൊരു രീതിയിൽ ചിന്തിച്ച് കണ്ടുപിടിച്ച സംഭവമാണ് ഇമാജിനറി നമ്പർ. നമ്മളങ്ങനെ ചിന്തിക്കുകയാണ്. നമുക്കറിയാം മിനിമം ഒരു സ്ക്വയർ എന്താണ്? ടു ആണ്. വണ്ണിൻ്റെ സ്കോർ അത് തന്നെയാണ്. ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ, സോറി, വണ്ണിൻ്റെ സ്ക്വയർ അത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് പവറാണ് ഉദ്ദേശിച്ചത്. മിനിമം പവർ എന്താണ്? ടു ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എയുടെ പവർ എന്താണ്? എ റിസ് ടു വൺ എന്താണ്? എ റിസ് ടു വൺ എ ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അതേ സംഖ്യ തന്നെയാണ് അതിനോട് എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതിനോട് വൺ പവറാക്കി നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നത്. പവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ. അപ്പോൾ എ റേസ് ടു വൺ എന്ന് പറഞ്ഞത് എ തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രൈമായിട്ടുള്ള ഒരു നമ്പർ എന്ന് പറഞ്ഞത് ടു ആണ്. നമുക്ക് ഈ ടു എന്ന് എല്ലാത്തിനും അങ്ങനെ എഴുതാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമുക്ക് എ റേസ് ടു ടുവിന് നമുക്ക് എന്ത് എഴുതാം? എ റേസ് ടു വൺ ഇൻറ്റു എ റേസ് ടു വൺ എന്ന് എഴുതാം. ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. എ റേസ് ടു ത്രീന് നമുക്ക് എന്ത് ചെയ്യാം? എ റേസ് ടു വൺ ഇൻറ്റു എ റേസ് ടു വൺ ഇൻറ്റു എ റേസ് ടു വൺ. ദാറ്റ് മീൻസ് എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു വൺ. അങ്ങനെയാണ്. നമുക്കൊരു ഫോർമുല നമുക്കറിയാം. ഫോർമുല ഞാൻ എഴുതാണ്. എ ആണ് എ റേസ് ടു. ഓക്കെ, ഇങ്ങനെ എഴുതാം. എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ആണെങ്കിൽ നമുക്ക് എന്തറിയാം? എക്സ് റേസ് ടു എക്സ് റേസ് ടു എ പ്ലസ് ബി ആണ് നമുക്കറിയാം. എ പ്ലസ് ബി നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. ആ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മിനിമം പവർ നമ്മൾ എടുത്തു എന്ന് മാത്രമേ സ്ക്വയർ. ഇനി അപ്പോൾ എന്താണ് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ളോ? ഞാനൊരു ഐനെ ഞാനൊരു ഇമാജിനറി നമ്പർ എന്ന് പറയുന്നു. ഇമാജിനറി നമ്പറാണ് ഐ. ഐ ഈസ് ഇമാജിനറി നമ്പർ. പക്ഷേ ഐയുടെ സ്ക്വയർ, ഐയുടെ സ്ക്വയർ അല്ലെങ്കിൽ ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ നെഗറ്റീവ് ആവാണ്. ഞാൻ ഐ എന്ന് പറഞ്ഞത് സാധാരണ ഐ ആണ് ഇമാജിനറി നമ്പറിനെ നോട്ടിഫൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഐ എന്ന് എടുത്തത്. ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ആയിട്ട് വരികയാണെങ്കിൽ ആ സംഖ്യകളെ നമ്മൾ പറയും എന്താണ്? എന്ത്? ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഇതൊരു ഇമാജിനേഷനാണത്. ഒരിക്കലും ഇങ്ങനത്തെ നമ്പർ ഇല്ല. പക്ഷേ ഇതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഡ്വാൻസ് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു നമ്പറിനെ പറഞ്ഞതാണ് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവില്ല. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുകയാണ്, സോറി, ഒരു നമ്പറിൻ്റെ സ്ക്വയർ നെഗറ്റീവ് ആവില്ല. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുകയാണ് ഒരു സംഖ്യ അതിൻ്റെ സ്ക്വയർ നെഗറ്റീവ് ആവാണ്. ആ സംഖ്യകളെ ഞാൻ പറയുന്നത് ഇമാജിനറി നമ്പർ എന്ന് പറയുന്നു.
അതിന് ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് റൂട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ് വൺ എന്ന് പറയാം. അപ്പോൾ നമുക്കിതിന് പല സംഖ്യകളിൽ നമുക്ക് ഇതേ ഫോർമാറ്റിൽ എഴുതാം, കാരണം മിനിമം നമുക്ക് വണ്ണിൻ്റെ പവറെങ്കിലും അല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു വൺ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇമാജിനറി നമ്പറിനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഐയുടെ ഫോർമാറ്റിൽ എഴുതാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു നമ്പർ വിചാരിച്ചു മൈനസ് ഫോർ, ഫോർ റൂട്ട്, അല്ലെങ്കിൽ ഒരു സംഖ്യയാണ് വിചാരിക്കുക എ, എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞത് നെഗറ്റീവാന്ന് വിചാരിച്ചു. ഞാനിവിടെ എഴുതി എയുടെ സ്ക്വയർ ഈക്വൽ ടു എന്തോ നെഗറ്റീവ് ഫോർ ആണെന്ന് വിചാരിച്ചു. എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഞാൻ എങ്ങനെ എഴുതുന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കറിയാം ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഓഫ് ഫോർ എന്ന് എഴുതാം. അപ്പോൾ എന്ത് വന്നു, റൂട്ട് ഫോറിൻ്റെ വാല്യൂ എന്താണ്, ടു ആണെന്നറിയാം. റൂട്ട് ഓഫ് മൈനസ് വൺ എന്താണെന്നറിയാം, ഐ ആണെന്നറിയാം. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതും, ഈ ഒരു നമ്പറിനെ ഇമാജിനറി നമ്പർ ആക്കിയിട്ട് എഴുതാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇത്രയേ ഉള്ളൂ. ഇമാജിനറി നമ്പർ വലിയ കാർഡ് കയറേണ്ട കാര്യമൊന്നുമില്ല. ഒരു നമ്പർ ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ആ നമ്പറിൻ്റെ സ്ക്വയർ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന സംഖ്യകളെ ഞാനൊരു പേരിടുന്നു, അതിനെ പറയേണ്ടതാണ് ഇമാജിനറി നമ്പേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ചാനലിൽ കണ്ടതിലെ സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ എന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരണം. താങ്ക് യു. നമുക്കൊരുമിച്ച് മാത്സ് കുറച്ചുകൂടി ഈസിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.